بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ചെറുതും ദുർബലവുമായി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാൾ വിശ്വാസിയായിത്തീരുന്നത് പക്വത വന്നത് മുതൽ മരണം വരെയും അവൻ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനായിക്കൊണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോഴേ സത്യവിശ്വാസി എന്ന നിലയിൽ ഒരാൾ പൂർണ്ണനാവുകയുള്ളൂ. അമലുകളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ما من شيء يوضع في الميزان أثقل من حسن الخلق تلاسل അവസാന നാളിൽ നമ്മൾ മരണപ്പെട്ട് നമ്മൾ വിചാരണക്കെടുക്കുന്ന സന്ദർഭത്തിൽ മീസാനിൽ നമ്മളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കും. ആ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സന്ദർഭത്തിൽ നല്ല കർമ്മങ്ങൾക്ക് ഭാരം കൂടണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കുകയാണ്, മാ മിൻ ഷൈഇൻ യൂദഉ ഫിൽ മീസാൻ അസ്ഖലു മിൻ ഹുസ്നിൽ ഖുൽഖ്. തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന സൽക്കർമ്മം അത് സൽസ്വഭാവമാണ്. തുലാസിന് ഏറ്റവും കനം കൂടുക എന്നുള്ളത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത വിജയത്തിന് അനിവാര്യമായ കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് സൂറത്തുൽ ഖാരിയയിൽ, ഫഅമ്മാ മൻ തഖുലത് മവാസീനുഹ്, അപ്പോൾ ഏതൊരാളുടെ തുലാസുകൾ കനം തൂങ്ങിയോ, ഫഹുവ ഫീ ഐശത്തിർ റാദിയ, അവൻ സംതൃപ്തമായ ജീവിതത്തിലേക്കും അവൻ ശാശ്വതമായ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ജീവിതത്തിലായിരിക്കും. ഫഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹ്, എന്നാൽ ഏതൊരാളുടെ തുലാസുകളുടെ തൂക്കം കുറഞ്ഞുപോയോ, ഫഉമ്മുഹു ഹാവിയ, അവൻ്റെ സങ്കേതം ഹാവിയയായിരിക്കും. വമാ അദ്രാകമായ, എന്താണ് ഹാവിയ എന്നാൽ എന്ന് നിനക്കറിയാമോ, നാറുൻ ഹാമിയ, അത് ചൂടേറിയ കത്തിജ്വലിക്കുന്ന നരകമാണ്. ഒരാളുടെ സൽക്കർമ്മങ്ങൾ അതായത് തുലാസുകൾ മീസാനുകൾക്ക് കനം കൂടിയോ അവൻ ശാശ്വതമായ വിജയത്തിലായിരിക്കും. ഏതൊരാളുടെ തൂക്കം കുറഞ്ഞുപോയോ അവൻ ശാശ്വതമായ രീതിയിൽ ചൂടേറിയ നരകത്തിൽ പെട്ട് നഷ്ടത്തിൽ പെട്ടുപോകും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാരിയയിലൂടെ സൂചിപ്പിക്കുകയാണ്. വൽ വസ്നു യൗമ ഇദിനിൽ ഹഖ്, അന്നത്തെ ദിവസം ആ വിചാരണയുടെ ദിവസം കർമ്മങ്ങൾ തൂക്കി കണക്കാക്കുന്നത് സത്യമാണ് കേട്ടോ. അന്നത്തെ ദിവസം കർമ്മങ്ങൾ തൂക്കി കണക്കാക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അപ്പോൾ ആരുടെ ത്രാസുകൾ ആരുടെ മീസാനുകൾക്ക് ഘനം തൂങ്ങിയോ ഭാരം തൂങ്ങിയോ, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനു ബിആയാതിനാ യളിമൂൻ, ആരുടെ തുലാസുകൾക്ക് ഖനം കുറഞ്ഞുവോ അവരാണ് ആത്മനഷ്ടം നേരിട്ടവർ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ നേരെ അവർ അന്യായം കൈക്കൊണ്ടതുകൊണ്ടാണ് അവർക്ക് ആ ഫലമുണ്ടായിരിക്കുന്നത്. ത്രാസിൽ മീസാനിൽ കനം തൂങ്ങുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അവസാനത്തെ വിജയത്തിന് അനിവാര്യമാണ്. എന്തെന്ത് കർമ്മങ്ങളിലൂടെയാണ് കനം തൂങ്ങുക എന്ന്
നാം നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഒരുപാട് സുന്നത്തുകളെക്കുറിച്ച്, ഒരുപാട് ജീവിത ക്രമങ്ങളെക്കുറിച്ച്, നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുലർത്തേണ്ടുന്ന രീതിയെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞതാണ്, ഒരു വിശ്വാസിയ ഒരു മനുഷ്യനെ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുക എന്നുള്ളത്. പുഞ്ചിരിയോടെ നമ്മൾ ഒരുപാട് ആളുകളെ സ്വീകരിക്കുന്നതാണ്. ആ പുഞ്ചിരി പക്ഷേ കനം കൂടാൻ, മീസാനിൽ കനം കൂടാൻ മാത്രം ഫലപ്രദമായ ഒരു കാര്യമായി കൊള്ളണമെന്നില്ല. പടച്ചവന് തൃപ്തി ഉദ്ദേശിക്കാതെ കേവലം ഒരു പുഞ്ചിരി മാത്രമായിട്ടാണ് നമ്മളത് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ, എന്നാൽ അതേ പുഞ്ചിരി അതേ മനുഷ്യനോട് നമ്മൾ സമീപിക്കുകയാണ്, പക്ഷേ നമ്മുടെ മനസ്സിലും ഈയത്തുണ്ട്, ഇത് മതം കൽപ്പിച്ചതാണ്, ഇത് പ്രവാചകൻ പഠിപ്പിച്ചതെന്നാണ്, ഇത് ഇസ്ലാമിന്റെ സ്വഭാവ സവിശേഷതയാണ്, അള്ളാഹുവിന്റെ പ്രീതി എനിക്ക് വേണം, അള്ളാഹുവിന്റെ പ്രതിഫലം എനിക്ക് വേണമെന്ന് കരുതിക്കൊണ്ടാണ് ഒരാൾ ഒരു സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരി തൂകി സലാം ചൊല്ലി സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നത് പരിഗണിക്കുന്നത് എങ്കിൽ ആ പുഞ്ചിരിക്ക് വലിയ തോതിലുള്ള പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുകയാണ്. സൽസ്വഭാവം എന്ന് പറയുമ്പോൾ പുഞ്ചിരിയോടെ ആളുകളെ സ്വീകരിക്കുക എന്നുള്ളത് സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹ് നിറക്കുന്ന ഒരു വചനമാണ് അൽഹംദുലില്ലാ. അല്ലാഹുവിന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുന്ന ഈ വചനം, ഈ ദിക്ർ മീസാനിൽ നിറഞ്ഞു നിൽക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മുസ്ലിമായ ഒരാളിൽ ഉണ്ടാവേണ്ടതാണ് തുടർന്നു കൊണ്ടേയിരിക്കേണ്ടുന്ന, അവസാനിപ്പിക്കാത്ത, നിലച്ചു പോകാത്ത, തുറന്നുകൊണ്ടേയിരിക്കേണ്ടുന്ന സൽക്കർമ്മങ്ങൾ. അനുദിനം അവൻ കൂടുതൽ കൂടുതലായി, ഈ നിമിഷം കഴിഞ്ഞ് മറ്റൊരു നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ഈ സമയത്തിനപ്പുറമുള്ള പ്രതിഫലത്തിന് അർഹനായി, നമ്മുടെ മീസാനിൽ കനം കൂടുതൽ തൂങ്ങുന്നവനായിക്കൊണ്ട് നമുക്ക് ജീവിക്കാനാകണം. അതുകൊണ്ട് തന്നെ നിമിഷങ്ങളെ, സമയങ്ങളെ, ദിവസങ്ങളെ, മാസങ്ങളെ ഒക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവനായിരിക്കും സത്യവിശ്വാസി എന്ന് നാം മനസ്സിലാക്കുക. അത് ആരോടായിരുന്നാൽ പോലും, വിയോജിക്കുന്നവനോട്, ശത്രുവിനോട് ഒക്കെ ആയിരുന്നാൽ പോലും പെരുമാറ്റ മര്യാദ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതൊരു ശത്രുവിനെയും അകറ്റുന്നതല്ല, ഏതൊരു മനുഷ്യനെയും അകറ്റുന്നതല്ല, അടുപ്പിക്കുന്നതാണ് ഇസ്ലാം പഠിപ്പിച്ച വിശുദ്ധമായ ഈ പെരുമാറ്റ മര്യാദ. അകന്നു പോകുന്നവൻ പോലും അടുത്തു വരണമെന്നത് ഇസ്ലാമിന്റെ താല്പര്യമാണ്. അകന്നു നിന്നവൻ പോലും, ശത്രു പോലും മിത്രമായി തിരിച്ചു വരണമെന്നുള്ളത് ഇസ്ലാമിന്റെ താല്പര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, പുണ്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് പ്രവാചകരോട് പറഞ്ഞു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ ദൂതരേ, ഇദൻലീ ബിസ്സിനാ, എനിക്ക് വ്യഭിചാരം ഒഴിവാക്കാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ ചെറുപ്പത്തിലേ അങ്ങനെ ശീലിച്ചു പോയവനായിപ്പോയി, അതുകൊണ്ട് എനിക്ക് വ്യഭിചരിക്കാൻ അവസരം തരണം. നൂറുകൂട്ടം നന്മകൾ ചെയ്യുന്ന വ്യക്തിയാണ്, ഒരേ ഒരു തിന്മ പ്രവാചകനോട് അതിന് അനുമതി ചോദിക്കുകയാണ്. ആളുകൾ അത് കേട്ട സ്വഹാബികളൊക്കെ ഇളകി വശായി, അവരൊക്കെ തന്നെയും ഈ മനുഷ്യനെതിരെ ഒച്ച വച്ചു, ശബ്ദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദിനഹു ഫദ്നാ മിൻഹു ഖരീബാ, ഇങ്ങോട്ട് പറഞ്ഞു വിടു അവനെ, അവനോട് ഞാൻ സംസാരിക്കാം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച് പറഞ്ഞു, ചോദിച്ചു അവനോട്, അതുഹിബ്ബുഹു ലി ഉമ്മിക, നീ പറഞ്ഞല്ലോ നിനക്ക് വ്യഭിചരിക്കണമെന്ന്, അതേപോലെ നിന്റെ ഉമ്മയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? പ്രവാചകൻ ചോദിച്ചപ്പോ ഞെട്ടിപ്പോയി ഈ മനുഷ്യൻ, വല്ലാഹി ലാ വല്ലാഹി ജാലിനില്ലാഹു ഫിദാക, പടച്ചവനാണ് സത്യം, ഞാൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുകയില്ല. വലന്നാസു യുഹിബ്ബൂനഹു ലിഉമ്മഹാതിഹിം, എന്ന് മാത്രമല്ല ലോകത്തൊരു മനുഷ്യനും തന്റെ ഉമ്മ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുകയേ ഇല്ല. പ്രവാചകൻ വീണ്ടും ചോദിച്ചു,
അഫതുഹിബ്ബുഹ ലിബ്നതിക്, നീ നിന്റെ മകളെ അല്ലെങ്കിൽ നിന്റെ മകളെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലുള്ളാ, ലോകത്തൊരാളും അത് ഇഷ്ടപ്പെടുന്നില്ല, ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുകയേ ഇല്ല. പ്രവാചകൻ വീണ്ടും ചോദിച്ചു, അഫതുഹിബ്ബുഹ ലിഉഖ്തിക്, നിന്റെ സഹോദരി ആരെങ്കിലും ഈ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ? അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. വീണ്ടും പ്രവാചകൻ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു, അമ്മക്ക് നിന്റെ എളോമ്മയെ, നിന്റെ ഉമ്മയുടെ സഹോദരിയെ അങ്ങനെ ആരെങ്കിലും ഉപയോഗപ്പെടുത്തിയാലോ? ഇല്ല, ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുകയില്ല. നിന്റെ അമ്മായിയെ ഉപയോഗപ്പെടുത്തിയാലോ? അപ്പോഴും ഇല്ല എന്ന് പറഞ്ഞ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ തലോടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ ആ മനുഷ്യന്റെ ശരീരത്തിൽ തടവിക്കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഇയാളുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കുകയും മനസ്സിന് നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. വഹസ്സിൻ ഫർജഹു, ഇയാളുടെ ലൈംഗികാവയവത്തെ നീ സംരക്ഷിക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ഈ ഉപദേശങ്ങൾ അയാളുടെ മനസ്സിൽ തട്ടുന്ന, അതായത് ഞാനൊരു വ്യഭിചാരത്തിനാണല്ലോ പ്രവാചകനോട് സമ്മതം ചോദിച്ചിരിക്കുന്നത്, ഞാൻ വ്യഭിചരിക്കുന്ന സ്ത്രീകൾ ആരുടെയോ ഉമ്മയാവാം, ആരുടെയോ മകളാവാം, ആരുടെയോ സഹോദരിയാവാം, അതുകൊണ്ട് എൻ്റെ സഹോദരിയെയും എൻ്റെ ഉമ്മയെയും എൻ്റെ മകളെയും കുറിച്ച് പ്രവാചകൻ ചോദിച്ചതുമുതൽ ഞാൻ ആ പെൺമക്ക ആ സ്ത്രീകളെ ആദരിക്കാൻ പഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയൊരിക്കലും ഞാൻ ആ സ്വഭാവത്തിലേക്ക് ദുസ്വഭാവത്തിലേക്ക് പോകുകയില്ല എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു വന്നു. ഏറ്റവും നല്ല മുസ്ലിമായി അയാൾ തിരിച്ചു വരുന്നു. പറഞ്ഞു വരുന്നത്, നൂറുകണക്കിന് നന്മകളുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു തെറ്റ്, ഒരു തിന്മ പ്രവാചകൻ അനുവദിച്ചില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കും, വ്യഭിചാരമല്ലേ വിഷയം, അത് ചെറിയ തെറ്റൊന്നുമല്ലല്ലോ, വലിയ തെറ്റാണല്ലോ എന്ന്. ശരിയാണ്, വലിയ തെറ്റായി പോലും നൂറുകണക്കിന് നന്മകളിൽ ഒരു വലിയ തെറ്റ് അതുപോലും പ്രവാചകൻ അനുവദിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മറ്റൊരു സന്ദർഭം കൂടിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും കൂടി ഒരു യാത്ര പോവുകയാണ്. ആ യാത്രക്കിടയിൽ അവരോടൊപ്പം ഒരു വൃദ്ധനുമുണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി. അവർ രാത്രിയിൽ ഒരു സ്ഥലത്ത് തങ്ങി പിറ്റേന്ന് രാവിലെ നേരം പുലർന്ന് ഭക്ഷണത്തിനായി കാത്തു നിന്നപ്പോ വൃദ്ധൻ വരുന്നില്ല, വൃദ്ധൻ അടുത്തേക്ക് വരുന്നില്ല. അപ്പോ അബൂബക്കർ സിദ്ദീഖ് വെറുതെ ഒന്ന് പറഞ്ഞു പോയി, എവിടെയാ ഉറക്കം തൂങ്ങി എന്ന് വെറുതെ ഒന്ന് പറഞ്ഞു പോയതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ചു ചോദിച്ചു, താങ്കൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ, അതിനു വേണ്ടി എനിക്ക് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? താങ്കൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ എന്ന് ചോദിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്താളിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, താങ്കളുടെ പല്ലിനിടയിൽ ഞാൻ ആ വൃദ്ധന്റെ മാംസം കാണുന്നു. ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ആരാണ് നമ്മളൊക്കെ ഈമാനൊരു പിരാശിൽ വെച്ചാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനോളം വരില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ച വിശിഷ്ട വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന്റെ ഈ വാക്കിൽ വന്ന വളരെ നേർത്ത, നമ്മളൊക്കെ സാധാരണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇന്ന് പോലും ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം അത്തരം ചില വാക്കുകൾ ആരെയും കുറിച്ചെങ്കിലും, തമാശ രൂപേണ, വെറുതെ പരിഹാസമൊന്നും ഉദ്ദേശിക്കാത്ത രീതിയിൽ ഒരു ഉറക്കം തോന്നി. ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആള് വന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ സമയം വൈകിട്ടും വന്നു ചേരാത്തതിന്റെ പേരിൽ എവിടെയാ ഉറക്കം തോന്നി എന്ന് പറഞ്ഞു പോയതിന് പ്രവാചകൻ കണിശമായി താക്കീത് നൽകിക്കൊണ്ട് പറഞ്ഞു, നിന്റെ താങ്കളുടെ പല്ലിനിടയിൽ അയാളുടെ മാംസം ഞാൻ കാണുന്നു എന്ന്. അത്രമാത്രം ഗുരുതരമായി ഈ പാപങ്ങളെ, ആളുകളെ കുറിച്ചുള്ള അപവാദങ്ങളെ, ഇത് തമാശയായിട്ട് പോലും നടത്തുന്ന അപവാദ പ്രചരണങ്ങളെ എത്രമാത്രം ഗൗരവതരമായി ഇസ്ലാം കാണുന്നു. അന്നുമുതൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ നിന്നും അത്തരം ഒരു പദം പോലും വന്നില്ല. മനുഷ്യൻ സംസ്കരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ സമയം മുതൽ ഉണ്ടായിരുന്നപ്പുറം തൊട്ടടുത്ത നിമിഷത്തിൽ സ്വഭാവത്തിന്റെ മറ്റൊരു സവിശേഷമായ അവസ്ഥ കൂടി ഉണ്ടായി. അല്ലെങ്കിൽ പ്രവാചകന്റെ പാഠശാലയിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
വാക്കുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നതിനെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ഇത്തരത്തിൽ പോലും നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയണമെന്നുള്ളതാണ് മതത്തിന് താല്പര്യം. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ജനാസ സംസ്കരിക്കണം, ജനാസ മയ്യത്ത് കുളിപ്പിക്കണം. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളാണ് മയ്യത്ത് കുളിപ്പിക്കാൻ ഉണ്ടാവേണ്ടത്. ഒരാൾ മരിച്ചാൽ ആ മയ്യത്തിൻ്റെ മക്കളായിരിക്കണം, ഭാര്യ മരിച്ചാൽ ഭർത്താവ്, ഭർത്താവ് മരിച്ചാൽ ഭാര്യ, മക്കൾ അവരാണ് കുളിപ്പിക്കേണ്ടത്. അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിൽ സഹോദരന്മാർ പറഞ്ഞു വരുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കണം മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത്. അങ്ങനെ നമ്മൾ രണ്ടു മൂന്ന് പേര് കൂടി മയ്യത്ത് കുളിപ്പിക്കുകയാണെന്ന് വെച്ചോ, പ്രവാചകൻ പറഞ്ഞു മയ്യത്തിൻ്റെ ന്യൂനതകൾ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ജനങ്ങളോട് പറയരുത്. പ്രവാചകൻ പഠിപ്പിച്ചു എന്താ ന്യൂനത? ന്യൂനത ചിലപ്പോൾ ജനങ്ങളോട് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകാത്ത ന്യൂനതകൾ ഉണ്ടാവാം, ഒരു മുറിവ്, ഒരു ചതവ്, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടുന്ന നഖം പോലുള്ള കാര്യങ്ങൾ കൃത്യമായി വെട്ടാത്തതിൻ്റെ അവസ്ഥകൾ, അങ്ങനെ ചില ന്യൂനതകൾ കണ്ടേക്കാം മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ. അപകടകരമായ ന്യൂനതയാണെങ്കിൽ അത് സംശയാസ്പദമായ മരണമാണെങ്കിൽ അത് പോലീസിനോട് പറയണം, അല്ലാത്ത ഒരു കാര്യവും പറയരുത് എന്ന് മാത്രമല്ല, ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതെങ്കിൽ ഞാനും സുഹൃത്തും ഒന്നിച്ച് കാണുന്നു ആ മയ്യത്തിൻ്റെ ന്യൂനത. എന്നാൽ ഞങ്ങൾ തമ്മിൽ പോലും ആ ന്യൂനത പറഞ്ഞു പോകരുത് എന്നാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. ആളുകൾ അറിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ലാത്ത ന്യൂനതയാൽ പോലും അത് ആര് പറയട്, ആളുകളോട് പറയരുതെന്ന് മാത്രമല്ല ഒന്നിച്ച് കുളിപ്പിക്കുമ്പോൾ ഒന്നിച്ച് ന്യൂനതകൾ കണ്ട രണ്ടുപേർ തമ്മിൽ പോലും അതിനെക്കുറിച്ച് മിണ്ടരുത്. അത് കണ്ണുക കാണുക എന്നതിനപ്പുറം അത് മനസ്സിൽ അതിനെ അങ്ങ് കുഴിച്ചു മൂടിക്കളയണം, അതിൻ്റെ ഓർമ്മ പോലും ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിൽ മറന്നു കളയണം. അത്രമാത്രം വലക്കത് കറം ബനി ആദം, ആദമിന്റെ സന്തതികളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നുള്ളത് ജീവിതത്തിൽ മാത്രമല്ല മരണത്തിൽ പോലും ആ ആദരവ് നൽകണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ താല്പര്യം. ഇപ്പൊ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന, വളരെ ലോലമെന്ന് കരുതുന്ന, എന്ത് കാര്യം ഇത് ഉൾക്കൊണ്ടാൽ എന്ന് പോലും സംശയിച്ചു പോകുന്ന നിസ്സാരമായ കാര്യങ്ങൾ പോലും നമ്മുടെ മീസാനിനെ കനം വെപ്പിക്കരുതാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള അഭിവാച നമ്മിൽ ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നിർവഹിക്കുന്ന അമലുകൾ, സൽക്കർമ്മങ്ങൾ നാളെ ആഖിറത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയ സൗഭാഗ്യമായി മാറുന്നു എന്നതോടൊപ്പം തന്നെ പടച്ചവൻ്റെ മാത്രം പ്രീതി ലാക്കാക്കിക്കൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ അത് ദുനിയാവിൽ പോലും അതിഭയാനകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ സംരക്ഷിക്കാനുണ്ടാകും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനാസ്പദമായ ഒരു സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും കേട്ട ഒരു സംഭവമാണ്. മൂന്ന് പേർ പ്രവാചകൻ പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് ഉമർ അള്ളാഹു എന്ന് പറയുകയാണ്. നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട മൂന്ന് പേർ ഒരു യാത്ര പോയി. രാത്രിയായപ്പോൾ അവരൊരു ഗുഹയിൽ അഭയം തേടി. ഗുഹയിൽ അഭയം തേടിയ അവർക്കിടയിലേക്ക് മുകളിൽ നിന്നും ഒരു വലിയ പാറക്കല്ല് വീണ് ഗുഹാമുഖം അടഞ്ഞുപോയി. അവർക്ക് പുറത്തേക്ക് വരാൻ ഒരു വഴിയുമില്ലാതായിപ്പോയി. കുടുങ്ങിപ്പോയി അവർ. പല പരിശ്രമങ്ങളും നടത്തിയിട്ടും അവർക്ക് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും ഇല്ലാതായിപ്പോയപ്പോൾ അതിൽപ്പെട്ട ആരോ പറഞ്ഞു നമ്മൾ നല്ല കർമ്മങ്ങളൊക്കെയായി ജീവിച്ചവരാണല്ലോ, അതുകൊണ്ട് അള്ളാഹുവിനോട് ആ കർമ്മങ്ങളെ മുൻനിർത്തി നമുക്ക് ചോദിക്കാം, പ്രാർത്ഥിക്കാം. ഒരാൾ പറയുകയാണ് അല്ലാഹുമ്മ കാനലി അബ്വാബ ശൈഖാനി കബീറാനി. ഞാൻ ആ ഹദീസ് വലിയൊരു ഹദീസാണ്, അത് പൂർണ്ണമായിട്ടും ഉദ്ധരിക്കുന്നില്ല. എനിക്ക് പ്രായാധിക്യമുള്ള, പ്രായം കൂടുതലുള്ള മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണം ഞാനായിരുന്നു എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നത്. ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയി തിരിച്ചു വരുന്നതിനിടയിൽ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയി.
അവർക്ക് നൽകേണ്ടുന്ന പാല് കറന്നുകൊണ്ടാണ്, ഒട്ടത്തെ കറന്നുകൊണ്ട് പാലുമായിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ മാതാപിതാക്കൾ ഉറങ്ങുകയായിരുന്നു. ആ ഉറക്കിൽ നിന്ന് അവർക്കൊരു ശല്യവുമാകരുത്, ആ ഉറക്കിൽ നിന്ന് കരുതിക്കൊണ്ട് ഞാൻ ആ പാലുമായി മാതാപിതാക്കൾക്കടുത്ത് കാത്തിരുന്നു. നേരം പുലരുവോളം ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു. നേരം പുലർന്നപ്പോൾ അവരുണർന്നു. അതിനുശേഷം അവർക്ക് ഈ ഭക്ഷണം ഞാൻ നൽകുകയുണ്ടായി. വേണമെങ്കിൽ ഈ മനുഷ്യനെ, ഈ മകനെ അവിടെ കിടന്നുറങ്ങാമായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് വിളിക്കാമായിരുന്നു. അതൊന്നും ഒരു തെറ്റേ അല്ല. പക്ഷേ അവരുടെ ഉറക്കിനൊരു പ്രയാസം ഉണ്ടാവരുത് എന്ന് കരുതി, തൊട്ടടുത്ത് തന്നെ അവർ വിശന്ന് കിടക്കുന്നതാവുമല്ലോ എന്ന് നിനച്ച് തൊട്ടടുത്ത് തന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. കാരണം അവർ ഉണർന്നാൽ അവർക്ക് ഈ ഭക്ഷണം കൊടുക്കാനുള്ളൂ എന്ന് കരുതി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അല്ലാഹുമ്മ ഇൻ കുന്ത ഫഅൽതദാലിക ബിത്തിഖാ വജ്ഹിക, പടച്ചോനെ നിന്റെ തൃപ്തി മാത്രം ലാക്കാക്കിക്കൊണ്ടാണ് മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ പരിപാലിക്കണമെന്ന നിന്റെ കൽപ്പന അനുസരിച്ച് നിന്റെ തൃപ്തി ലാക്കാക്കിക്കൊണ്ട് മാത്രമാണ് റബ്ബുൽ ആലമീനാ തമ്പുരാനെ ഞാൻ ആ കർമ്മം അന്ന് ചെയ്തത്. ഫഫർജ് അന്ന മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഹ്ര, അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ട ഈ കുടുക്കിലും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തേണമേ. അപ്പോ ഗുഹാമുഖ മുഖത്ത് വന്നു വീണ പാറക്കല്ല് അല്പമൊന്ന് നീങ്ങി, പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. രണ്ടാമത്തെ ആളും അദ്ദേഹം നിർവഹിച്ച ഒരു സുഹൃത്തം പറയുകയാണ്, ഒരു എൻ്റെ എളാപ്പയുടെ മകൾ, സുന്ദരിയായ ഒരു പെണ്ണ്, അവിടെ എനിക്ക് വല്ലാതെ ഇഷ്ടമായിരുന്നു. ഇയാൾ പറയും, അദ്ദേഹം പറയുന്നത് ലോകത്തൊരു മനുഷ്യനും അത്തരത്തിലൊരു പെണ്ണിനെയും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. അവളെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ അവൾ സമ്മതിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു നാളിൽ അവൾക്ക് ദുരിതം വന്നു, സാമ്പത്തികമായ പ്രയാസങ്ങൾ വന്നുപെട്ടപ്പോൾ അവൾ എൻ്റെ അടുത്ത് വരികയും പണം ആവശ്യപ്പെടുകയും 120 ദിനാർ ഞാൻ അവൾക്ക് നൽകുകയും എൻ്റെ ആഗ്രഹം ഞാൻ അവളോട് പറയുകയും അവൾ അർദ്ധമനസ്സോടെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ അവൾ എന്നോട് പറയുകയാണ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വലാ തഖുദ്ദൽ ഖാതമ ഇല്ലാ ബിഹഖ, ഈ ഹഖ് എന്റെ ഈ ഹഖ്, ഞാൻ കന്യകയായി ജീവിക്കുന്നത് ഇന്നേവരെ കന്യകയായി ജീവിച്ചു, അത് നീ തകർത്ത് കളയരുതേ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ ബേജാറായി പോയി. ഞാൻ പിന്തിരിഞ്ഞു. എനിക്ക് അവസരമുണ്ടായിട്ട് വർഷങ്ങളായി ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നിട്ട് ആരും അറിയാത്തൊരു സന്ദർഭമായിരുന്നിട്ട് പോലും ഇത്തത്തില്ല എന്ന പദം കേട്ടപ്പോ ഞാൻ വിയർത്ത് പോയി. ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നിട്ട് പറയുന്നു, അല്ലാഹുമ്മ ഇൻ കുന്ത ഫഅൽതു ദാലിക ബിത്തിഖാ വജ്ഹിക ഫഖ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, പടച്ചവനെ നിന്റെ തൃപ്തി നിന്നെ ഭയപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ദുഷ്കർമ്മത്തിൽ നിന്ന് പിൻവലിഞ്ഞത്. അതുകൊണ്ട് ഈ ആപത്തിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. ഇതേപോലെ മൂന്നാമത്തെ ഒരാളും, അദ്ദേഹം ഒരു അതിൻ്റെ കീഴിൽ കുറേ ജോലിക്കാരുണ്ടായിരുന്നു, ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഒരാൾ ശമ്പളം വാങ്ങാൻ ഉണ്ടായിരുന്നില്ല, വേതനം വാങ്ങാൻ ഒരാളുണ്ടായിരുന്നില്ല, അയാൾ എങ്ങോട്ടോ പോയതാണ്. ഈ മനുഷ്യൻ അദ്ദേഹത്തിന് നൽകാനുണ്ടായിരുന്ന ശമ്പളം എടുത്തു മാറ്റി ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് അതുകൂടി ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ബിസിനസ് വളർന്നു. അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ ആ ബിസിനസ്സിൻ്റെ മൂല്യം കൂടി കണക്കാക്കി അതും വളർന്നു വന്നു. അങ്ങനെ ഇടയ്ക്ക് കുറേ നാടുകൾക്ക് ശേഷം ആ മനുഷ്യൻ തിരിച്ചു വരുന്നു, ആവശ്യപ്പെടുകയാണ് എനിക്കെൻ്റെ കൂലി തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അതാ കാണുന്ന ഒട്ടകം, ആ കാണുന്ന ആട്, ആ കാണുന്ന അടിമ, അതൊക്കെയും നിന്റെ കൂലിയാണ് കേട്ടോ. അപ്പൊ ഇയാൾ എനിക്ക് എന്നെ പരിഹസിക്കുകയാണല്ലേ. അപ്പോൾ പറഞ്ഞു, അല്ല ഇത് പരിഹാസമല്ല, ഇത് സത്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഈ മനുഷ്യൻ, കൂലി ആവശ്യപ്പെട്ട മനുഷ്യൻ, ആ സാധനങ്ങളൊക്കെയായി നടന്നു പോവുകയും ചെയ്തു. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, അല്ലാഹുമ്മ ഇൻ കുന്തു ഫാഅൽതു ദാലിക ബിത്തിഖാ വജ്ഹിക ഫഖ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, അതുകൊണ്ട് റബ്ബേ നിന്റെ തൃപ്തി അനുസരിച്ചാണ് ആ ഹഖ് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ഉപയോഗപ്പെടുത്തിയത്.
റബ്ബുല്ലാ അലമീനാ തമ്പുരാനെ, ആ പൈസ ഞാൻ അങ്ങനെ തന്നെ അവിടെ വെച്ചിരുന്നുവെങ്കിൽ ഒരു തെറ്റുമുണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ആ സംഖ്യ തന്നെ കൊടുത്താൽ മതിയായിരുമായിരുന്നു. പക്ഷേ ഞാൻ അതും വളർത്തി അത് നിന്റെ തൃപ്തിയിലാക്കിയാണ് റബ്ബേ. അതുകൊണ്ട് ഈ ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോ ആ ഗുഹാമുഖം അടഞ്ഞുപോയ പാറക്കല്ല് നീങ്ങുകയും അവർ മൂന്ന് പേരും രക്ഷപ്പെടുകയും ചെയ്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മുത്തഫഖ് അലൈഹി ആയ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച വ്യക്തമായ ഒരു ഹദീസാണിത്. പറഞ്ഞു വന്നത് നമ്മുടെ സുഹൃത്തുക്കൾ അത് അള്ളാഹുവിനെ തൃപ്തിരാക്കാക്കിക്കൊണ്ട് മാത്രമായിരിക്കണം. ജനസേവനമാവട്ടെ, എന്തെന്ത് കാര്യമാവട്ടെ, വീട്ടിൽ ഭാര്യയെ മക്കളെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതാവട്ടെ, അതൊക്കെയും നമ്മുടെ കടമയാണ്. ആ കടമ നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവാണ്. ആ കടമ നിർവഹിക്കുക വഴി പടച്ചവന്റെ പ്രീതി കൂടി നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് അത് അമലു സ്വാലിഹാത്തായി തീരുന്നത്. അല്ലാതെ അവർക്ക് ഭക്ഷണം കൊടുക്കാം, അത് നമ്മുടെ മാനസികമായ ഇഷ്ടമായിരിക്കാം, ഒരു വിഷയവുമല്ല. പക്ഷെ അത് നമ്മുടെ തുറാസിൽ കനം കൂടുന്ന അമലു സ്വാലിഹാത്തായി കൊള്ളണമെന്നില്ല. അത് അമലു സ്വാലിഹാത്താകണമെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥനയോടെ ആ നിയത്തോടെ ഇത്തരം സുഹൃത്തുക്കൾ നിർവഹിക്കാൻ തയ്യാറാകണം. അങ്ങനെ നിർവഹിക്കുന്ന സുഹൃത്തുക്കൾ ഇത്തരം ഗുരുതരമായ ആപത്തുകൾ ദുനിയാവിൽ നമുക്ക് വന്ന് ഭവിക്കുമ്പോൾ മറ്റാരും രക്ഷപ്പെടുത്താനില്ലാത്ത സാഹചര്യം നമ്മിലുണ്ടാകുമ്പോ ഇത്തരം അമലു സ്വാലിഹാത്ത് ഉയർത്തിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവിടെ അള്ളാഹു നമ്മുടെ സഹായത്തിന് എത്തുമെന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവണം. നാളെ ആഖിറത്തിൽ മീസാനിന്റെ കനം കൊണ്ട് സ്വർഗം ലഭിക്കുന്നത് പോലെ തന്നെ ദുനിയാവിലെ പ്രയാസകരമായ സന്നിഗ്ധ ഘട്ടങ്ങളെ പോലും തരണം ചെയ്യാൻ ഇത് ഉപകാരപ്പെടും എന്നുകൂടി നാം അറിയുക. അമലു സ്വാലിഹാത്ത് മണിക്കൂറുകളിൽ മിനിറ്റുകളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സത്യവിശ്വാസിന്റെ കൂട്ടത്തിൽ കാരുണ്യവാനായ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. കാരുണ്യവാനായ നാഥ, ഞങ്ങൾ ഇന്ന് വന്നുപോയ തെറ്റുകുട്ടികളൊക്കെ ഇനി പുറത്തു തരണമേ നാഥ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുട്ടികൾ ഇനി പുറത്തു തരണമേ നാഥ. ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകൾ, അബദ്ധങ്ങൾ കാരുണ്യവാനായ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ നാഥ. തുടർ ജീവിതത്തിൽ അത്തരം അബദ്ധങ്ങളും പോരായ്മകളും വരാതിരിക്കത്തക്ക രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുവേ കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ നാഥ. അവശരായ ക്ഷീണിതരായ രോഗികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, അവർക്ക് നീ സുഖം നൽകണമേ, ആശ്വാസം നൽകണമേ, ശിഫ നൽകണമേ നാഥ. പ്രയാസപ്പെടുന്ന മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പ്രയാസപ്പെടുന്ന സഹോദരന്മാർക്ക് റബ്ബുൽ ആലമീനായ തമ്പുരാനെ നിന്റെ സഹായം ഉണ്ടാവേണമേ നാഥ. ഞങ്ങളിലും പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റബ്ബേ നീ മഗ്ഫിറത്ത് നൽകണമേ നാഥ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന വിശ്വാസി സമൂഹത്തിന് നീ റബ്ബേ സംരക്ഷണം നൽകണമേ നാഥ, സുരക്ഷിതത്വം നൽകണമേ നാഥ. ആ ശക്തി കൊണ്ട് വിശ്വാസികളെ അടിച്ചൊതുക്കാനും തകർക്കാനും ഒതുക്കാനും ഒക്കെ പരിശ്രമിക്കുന്ന ദുശക്തികളെ നീ ദുർബലപ്പെടുത്തണമേ നാഥ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ടി ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. രോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ പോലുള്ള പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം തരണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.